സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്ക് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മലപ്പുറം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് തൃശൂർ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോഴിക്കോട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് എറണാകുളം രണ്ടായിരത്തി ഒൻപത് പാലക്കാട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് കൊല്ലം ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് തിരുവനന്തപുരം ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കണ്ണൂർ തൊള്ളായിരത്തി തൊണ്ണൂറ് ആലപ്പുഴ തൊള്ളായിരത്തി എൺപത്തി ആറ് കോട്ടയം എഴുന്നൂറ്റി അറുപത് കാസർഗോഡ് അറുന്നൂറ്റി അറുപത്തി ഒൻപത് വയനാട് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പത്തനംതിട്ട നാനൂറ്റി എൺപത്തഞ്ച് ഇടുക്കി മുന്നൂറ്റി അൻപത്തി ഒൻപത് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് ടോട്ടൽ കേസ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് പതിനൊന്നേ പോയിൻറ്റ് ഒൻപത് ഒന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എസ് ഷീജ വിവരങ്ങൾ നൽകും ഷീജ ഇന്നത്തെ കണക്ക് എങ്ങനെയാണ് അരുൺ ഇന്നത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അത് ഇന്നിപ്പോൾ അല്പം ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നിപ്പോൾ പതിനൊന്ന് ദശാംശം ഒൻപത് ഒന്ന് ആണ് എന്നുള്ളതാണ് സംസ്ഥാനത്തിന് തെല്ലൊരു ആശ്വാസം ഏകുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് സാമ്പിളുകളാണ് പരിശോധിച്ചിട്ടുള്ളത് അതിലാണ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് കേസ് കൂടുതൽ ആണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ദിവസത്തേതും വെച്ച് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതിന് കാരണം ആയി വരുന്നത് സംസ്ഥാനത്ത് കൂടുതൽ പരിശോധനകളാണ് പ്രതിദിനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ അല്പം ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇപ്രകാരമാണ് മലപ്പുറം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർക്കാണ് പോസിറ്റീവായിരിക്കുന്നത് തൃശൂർ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോഴിക്കോട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് എറണാകുളം രണ്ടായിരത്തി ഒൻപത് പാലക്കാട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി നാല് കൊല്ലം ആയിരത്തി നാനൂറ്റി അൻപത്തി തിരുവനന്തപുരം ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കണ്ണൂർ തൊള്ളായിരത്തി തൊണ്ണൂറ് ആലപ്പുഴ തൊള്ളായിരത്തി എൺപത്തി ആറ് കോട്ടയം എഴുന്നൂറ്റി അറുപത് കാസർഗോഡ് അറുന്നൂറ്റി അറുപത്തി ഒൻപത് വയനാട് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പത്തനംതിട്ട നാനൂറ്റി എൺപത്തി അഞ്ച് ഇടുക്കി മുന്നൂറ്റി അൻപത്തി ഒന്ന് എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മരണനിരക്കാണ് കോവിഡ് മൂലം ഉള്ള മരണനിരക്ക് അത് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി എട്ടിലേക്ക് എത്തിയിരിക്കുന്നു സംസ്ഥാനത്തിന് വലിയൊരാശങ്കയായിരുന്നു നൂറിന് പുറത്തേക്ക് പ്രതിദിനം മരിക്കുന്നവരുടെ കണക്ക് പോകുന്നു എന്നുള്ളത് പക്ഷേ അതിന്നിപ്പോൾ തൊണ്ണൂറ്റി എട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതോടുകൂടി സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരിക്കുകയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന് നിന്നും വന്നിട്ടുള്ളവർ കേവലം മുൻ ക്ഷമിക്കണം നൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് എഴുപത്തി നാല് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് അത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് പേരാണ് രോഗമുക്തി നേടിയിട്ടുള്ളത് നിലവിലേതായാലും സംസ്ഥാനത്ത് രോഗ പ്രതിദിന കണക്ക് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ടി പി ആർ അടിസ്ഥാനമാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലവിലേതായാലും സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ തുടരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങൾ ഉള്ളത് പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള ഡി കാറ്റഗറിയിലാണ് ഇത്തരത്തിൽ പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ ഉള്ള പ്രദേശങ്ങൾ ഇരുന്നൂറ്റി തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള മുന്നൂറ്റി അൻപത്തി അഞ്ചും അഞ്ചിനും പത്തിനും ഇടയ്ക്കുള്ള മുന്നൂറ്റി മുപ്പത്തി അഞ്ചും ടി പി ആർ അഞ്ചിന് താഴെയുള്ള എഴുപത്തി മൂന്ന് പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇവിടങ്ങളിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ തുടരുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പരിശോധനകൾ ഓരോ ദിവസവും പരമാവധി എണ്ണം കൂട്ടാൻ ഉള്ളൊരു നിർദ്ദേശം തന്നെയാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത് അരുൺ ഷീജ കഴിഞ്ഞ ദിവസം നിയന്ത്രണം കൂടുതൽ ശക്തമാക്കും എന്നാണ് അപ്പോൾ ഈ കാറ്റഗറൈസ് ചെയ്ത് നോക്കുമ്പോൾ ടി പി ആർ അഞ്ചിന് താഴെയുള്ള എഴുപത്തി മൂന്ന് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഏരിയകളിൽ ഇനിയും കൂടുതൽ നിയന്ത്രണം വരാനുള്ള സാഹചര്യം ഉണ്ടോ നിലവിലേതായാലും നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിലാണ് കടുപ്പിച്ചിരുന്നത് ആ നിയന്ത്രണങ്ങൾ അതേ രീതിയിൽ തന്നെ തുടരുക അടുത്ത അവലോകന യോഗം വരെ തുടരുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഡി കാറ്റഗറിയിലുള്ള മേഖലയിൽ ആ രീതിയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ രോഗ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും മാറ്റി സി കാറ്റഗറിയിലേക്കാക്കുന്നതായിരിക്കും മറിച്ച് രോഗത്തിൻ്റെ വ്യാപനം അവിടെ ഉണ്ട് എന്നുള്ളത് വീണ്ടും കൂടുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക ആ രീതിയിൽ രോഗത്തിന്റെ വ്യാപനം തടയുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും നിലവിൽ സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലുള്ള സമ്പൂർണ്ണ ലോക്ഡൌൺ അത് നിലവിൽ നിലവിലേതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മാറ്റേണ്ടതില്ല എന്ന തീരുമാനവും കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു അതുകൊണ്ട് അടുത്ത അവലോകന യോഗത്തിലായിരിക്കും ഇനി നിലവിലുള്ള പ്രദേശങ്ങൾ നാല് കാറ്റഗറിയിലെ എ ബി സി ഡി തിരിച്ചുള്ള കാറ്റഗറിയിലെ പ്രദേശങ്ങളിൽ ഏത് രീതിയിലാണ് രോഗത്തിന്റെ വ്യാപനം എന്ന് വിലയിരുത്തി തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുക അരുൺ ശരി